സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടീടിനാൽ എങ്കിലൊരു ദിനം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളാദേവതാ കാമുകൻ രാഘവനങ്കജനാശന വന്ദിതൻ കേശവൻ ബാലാർക്ക സന്നിപ കൗസ്തുഭ ഗന്ധരൻ പ്രാലേയ ഭാനുസമാനനയാസമം ലീലയ താംബൂല ചർവണാദ്യൈരനു വേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോളലങ്കരിച്ചീടിനാ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാറിൽ വീണാശു നമസ്കരിച്ചീടിനാ പാദ്യാസനാചമനീയാർഖ്യപൂർവകം ആദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധി ഷയസംഗം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദ പങ്കേരുഹം കണ്ടുകൊള്ളാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാണ്മാ പുണ്ഡരീകോദ്ഭവ പുത്ര മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പിനെല്ലാമേ യുദ്ധമാകർണ്യ രഘുവരൻ തന്നോടു മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനിക്കുന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാനി ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നൊരും വിട്ടിരിക്കുന്നിതു നീയുമതിന്നനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനിക്കുന്നു കൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരാ സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നെന്നോടും സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായവരും ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തിതുരാഗം
ചിത്തെ വിഷാദമുണ്ടാകായതുമൂലം കാലവിളംബനമെന്തിനെന്നല്ലല്ലി മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ കാല പ്രയാസമെന്നാരുമറിയാതിരിക്കയുമില്ലല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണി പിന്നെ ചതുർദ്ദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ എന്നാൽ നിശാചര ശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുദാനാന്വയനാശം വരുത്തുവൻ സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രനനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാദരാ രാജീവ സംഭവ നന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരുകുമാൻ സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയെ നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യാവണങ്ങി വാണിടിനാൾ നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിടുവാൻ ആമവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ധര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈകേയിക്കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നെള്ളാം മടിക്കരുതെന്നമരന്മാർ പറഞ്ഞൂരനന്തരം വാണിയും മന്ധര തൻ വദനാന്തരേ വാണിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മനസേ കൽപ്പിച്ചുരച്ചുടൻ പ്രാസാദമേറിനാൾ വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോടു ചൊല്ലിനാൾ മന്ധരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ നാളികലോചനനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീയുറങ്ങിടൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നടു
രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. ഇത്തമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ഉത്ഥാനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായൊരു ചാമീകര നൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൻ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാനറിഞ്ഞീലതിനില്ലൊരവകാശമേതും നിരൂപിച്ച എന്നുടെ രാമകുമാരനോളം പ്രിയം അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. കേകയപുത്രി തൻ വാക്കുകൾ കേട്ടളവാകുല ചെയ്ത സാ പിന്നെയും ചൊല്ലിനാൾ പാപേ മഹാഭയ കാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിന്നായയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രയ്ക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായോരു നീദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചു പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാമൊരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാ. സാപത്നജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലു മരണമതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം ത്വൽസുതൻ തന്നെ വാഴിക്കും നരവരൻ രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമി പാലാജ്ഞയാ ചെയ്യുമാറാകണം. നാടടക്കം ഭരതനു വരുമതി പ്രൗഢകീർത്യ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലതിന്നൊരു പായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്ഥിക്കയാൻ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുടെ സൈന്യസമേതം തേരിലേറിനാ. നിന്നോടു കൂടവേ വിണ്ണിലകം പൊക്കു സന്നദ്ധനായി ചെന്ന സുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യധൈര്യേണ നീ ചിത്രമത്രേ പ്രതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളമങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായോരു ദശാന്തരെ നിൻ തൊഴിൽ കണ്ടതി സന്തോഷമുൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും
നിൻചരിതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു കൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയുമന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലി ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാൽ ഊനം വരാതെ തരികുന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ ധീരതയോടി നിക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടൊരു കാർക്കൂന്തലഴിച്ചിട്ടു പൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞിക ഭൂമിയിൽ തന്നെ മലിനാംബരത്തൊടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞു കൊണ്ടർത്ഥിച്ചു കൊൾക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസം മന്ദര ചൊന്ന പോലെ അതിനേതു മുരന്തരം കൂടാതെ ചെന്നു കൈകേയും പദ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയം മേവിനാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തപുരമകം പുക്കരുളീടിനാ അന്നേരമാത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായ്ക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതീദൃശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നു കൂടും വിധം മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാമവളിന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നിതുന്മേഷമിൻമാനസേ ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളിമാരും പറഞ്ഞിടിനാൻ ക്രോധാലയം പ്രവേശിച്ചിതതിന്മൂലം ഏതു മറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചേടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരി കത്തിരുന്നു സസംഭ്രമം മന്ദമന്ദം തലോടി തലോടി പ്രിയേ സുന്ദരീ ചൊല്ലു ചൊല്ലെന്തിതു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ മംഗലശീലനാം ശ്രീരാമനാണ്യാൻ അങ്കനാരത്നമേ ജീവൻ തവഹിതമിങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചു താനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക
സത്യത്തെ മന്നവാ. ഇങ്ങിലോ പണ്ടു സുരാസുരയോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയിലയോ വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കലതു രണ്ടുമിച്ചയുണ്ടിന്നു വാങ്ങിടുവാൻ ഭൂപതേ എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തി നിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ കാലം പതിനാലു വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷസി വനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകിൽ ഇന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റ ദ്രിപതിച്ച പോലെ ഭുവി സജ്വര ചേതസ വീണിതു ഭൂപനും. മന്ത്രി പ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേരിതോപരി പ്രേമവിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാ രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്വാൻ ഭൂമി പനാശു സമുത്തായ സംഭ്രമാ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയ പുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാ ചേതസി നീ നിരൂപിക്കിലെഴുതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർതൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടുവരം മമദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസ നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടുമിന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേ നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനരികനി സത്യപാശേന സമ്പദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്കയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുത്ഭവനെന്നതറിക നീ മാതൃവചനശൂലാഭിഹതനായ
എന്നെല്ലാം പറയണമോ മാതാവേ, താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പനതിനില്ല സംശയം, മാനസേ ഖേദമതിനില്ലെനിക്കേതും, രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നാൽ എന്നറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിക നീ. ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല നിർണയം, സത്യം കരോമ്യഹം സത്യം കരോമ്യഹം, സത്യം അയോക്തം മറിച്ചു രണ്ടായി വരാം.